പ്രിയമുള്ളവരെ, ഈ മഹാമാരി കാലത്ത് ഓരോ കോളേജുകളും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളിലൊന്നായിരുന്നു ചുറ്റുഭാഗമുള്ള ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഇവർ ആവശ്യപ്പെടുന്ന പ്രകാരം രക്തം ദാനം ചെയ്യാൻ കുട്ടികളെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. കാരണം ക്യാമ്പസുകളിലൊന്നും കുട്ടികളില്ലായിരുന്നു. നമുക്കറിയാം, 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ വാക്സിനേഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് നാട് മുഴുവനും നീങ്ങുകയാണ്. വാക്സിനേഷൻ ചെയ്യുന്ന ആളുകൾക്ക് 3 മാസത്തേക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു രക്തദാതാക്കളുടെ ആവശ്യം ഉണ്ടാവാനുള്ളൊരു സാധ്യത വരാൻ പോവുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് മുക്കം MMO കോളേജ്, NSS യൂണിറ്റും ബ്ലഡ് ഡോണേഴ്സ് ഫോറവും ചേർന്നുകൊണ്ട് ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ആരെങ്കിലും വാക്സിനേഷന് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്തം നൽകാനുള്ള കഴിവുള്ളവരാണെങ്കിൽ, ഒരു വട്ടം രക്തം ഏതെങ്കിലും ഒരു ബ്ലഡ് ബാങ്കിൽ നൽകിക്കൊണ്ട് വാക്സിനേഷന് പോവുക. കാരണം നിങ്ങൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 3 മാസത്തേക്ക് രക്തം ദാനം നൽകാൻ കഴിയില്ല. ഇത് വലിയൊരു പ്രതിസന്ധി ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കാം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഓപ്പറേഷന് വിധേയനാകാൻ പോകുന്ന രോഗികൾക്ക് രക്തം കൃത്യസമയത്ത് എത്തിക്കാൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം ഇല്ലാത്ത അവസ്ഥ വരും. അതൊരു പക്ഷേ നമ്മളുടെ വളരെ വേണ്ടപ്പെട്ടവരുമായേക്കാം, നാം തന്നെ ആയേക്കാം. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് രക്തത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമോടുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞ ഒരു ഘട്ടമാണെങ്കിൽ ബ്ലഡ് ബാങ്കുകളിൽ ആവശ്യത്തിന് രക്തം ഇല്ലാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി തീരാവുന്നതാണ്. ഈ മെസ്സേജ് പരമാവധി എത്തിക്കുക. അതോടൊപ്പം വാക്സിനേഷന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ബ്ലഡ് ബാങ്കിലെത്തിക്കൊണ്ട് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധമാവുക. ഇത് കേൾക്കുന്ന ക്ലബിൻ്റെ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി തീരണം. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, രക്തം ദാനം ചെയ്യണം പക്ഷേ എവിടെ കൊടുക്കണമെന്നറിയില്ല, എങ്ങനെ ചെയ്യണമെന്നറിയില്ല, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ MMO കോളേജ്, NSS യൂണിറ്റും ബ്ലഡ് ഡോണേഴ്സ് ഫോറവും സന്നദ്ധമാണ്. ഇതിന് കൂടെ നൽകിയിട്ടുള്ള ഈ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് നൽകുന്നതാണ്.